ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷെമീസ് കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ബിഗോണിയ ചെടി എങ്ങനെ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എങ്ങനെ ബിഗോണിയ ചെടിയിൽ നിന്ന് മറ്റ് ഒരുപാട് ചെടികൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ കണ്ടോ, ഇതൊരു ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ചെടി ഞാൻ എങ്ങനെയാണ് ഒരുപാട് ചെടികൾ ആക്കിയെടുത്തത്, എങ്ങനെ മുളപ്പിച്ചെടുക്കാം, പെട്ടെന്ന് എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ബിഗോണിയ ചെടി നമുക്ക് ലീഫ് വെച്ച് നമുക്ക് മുളപ്പിച്ചെടുക്കാം, അല്ലാതെ അത് കട്ട് ചെയ്ത് വേറെ ഒരു കൊമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു ചട്ടിയിലേക്കോ മണ്ണിലേക്കൊക്കെ കുത്തിയിട്ട് നമുക്കത് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി രീതിയാണ്, എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പെട്ടെന്ന് ഒരുപാട് ചെടികൾ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടിയും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് കാണാം, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗോണിയ. ഇതിൻ്റെ ഫ്ലവറൊക്കെ വരുന്നതാണ്, ചെറിയ പൂക്കളൊക്കെ വരുന്ന ഒരു ബിഗോണിയാണ്. ബിഗോണിയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല, ബിഗോണിയുടെ ഏത് വിഭാഗത്തിൽ പെട്ടതാണ് എനിക്കറിയില്ല, അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ലീഫ് വെച്ചിട്ട് മുളപ്പിച്ചെടുത്തതാണ്. നമ്മൾ ഈ ഒരു ലീഫ് കട്ട് ചെയ്ത് മണ്ണിൽ വെച്ച് മുളപ്പിച്ചെടുത്തിയാണ് ഈ കാണുന്ന ബിഗോണിയ. എത്രത്തോളം വലിപ്പമായിട്ടുണ്ട് ആണ്ടോ, ഇതുപോലെ മുളപ്പിച്ചെടുത്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ലീഫ് വെച്ച് മുളപ്പിച്ചെടുക്കുന്നത് എന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് കാണുക. ഇത് കണ്ടോ, ഇത് ഈ കാണുന്ന ബിഗോണിയുടെ ലീഫാണ്. ഈ ലീഫ് ഞാൻ വേറൊരു ചട്ടിക്കകത്ത് കുറച്ച് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത ചട്ടിക്കകത്ത് ഇങ്ങനെ കുത്തി വെച്ചിരിക്കണം മുളച്ച് വരാൻ. ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് മുളച്ച് വന്ന് ബിഗോണിയ മുളച്ച് വന്ന് ഇത് ഇതേ പരുവത്തിൽ ആക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഞാൻ വേറൊരു ചെടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ മുളച്ച് വേരോടുകൂടി വന്നിട്ടുണ്ട്. വെച്ചിട്ടിപ്പോൾ ഏതാണ്ട് ഒരു 3-4 ദിവസം ആയെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഈ കാണുന്നതാണ് ലീഫ് വെച്ചിട്ട് ബിഗോണിയ, നമ്മൾ ഞാനിപ്പോൾ കാണിച്ച ബിഗോണിയ ചെടി മുളച്ച് വന്നിരിക്കുന്നത് കണ്ടോ. ചെറിയ ഒരു ലീഫാണ്, അത്യാവശ്യം ചെറിയ ലീഫും ഉണ്ട്, പിന്നെ ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ലീഫും. അപ്പോൾ ഇതേ കണക്ക് ഒരു ലീഫ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബിഗോണിയ ചെടി നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെടി എങ്ങനെയാണ് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടന്നത് എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അത് വളരെ ഈസിയാണ്. അപ്പോൾ ചെറിയ നോക്കിയാലറിയാം മുളച്ച് വന്നിരിക്കുകയാണ് കണ്ടോ. നമുക്ക് പെതുക്കി ഒന്ന് പൊക്കി നോക്കാം. ഇത് വേര് പൊട്ടാതെ ജസ്റ്റ് നോക്കാം. അത് കേട്ടോ റിസ്ക്കാണ്, പെതുക്കെ പറിച്ചിട്ട് ഈ പണി മേടിക്കും. ഓ, അത് ലീഫ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടന്നിട്ടുണ്ട്, ലീഫ് ചെറുതായിട്ടൊന്ന് അടന്ന് മാറിയിട്ടുണ്ട് കണ്ടോ. കയ്യിലൊക്കെ കുറച്ച് അഴുക്കുണ്ടേ, ഒന്ന് ക്ഷമിച്ചേക്കണേ, കാരണം എന്നാൽ മണ്ണിൽ കിടന്ന് അളിക്കുന്നേയില്ലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി ചെയ്യാം, മണ്ണുകളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നോക്കാം, കുറച്ച് മണ്ണ് ചൂട്ടി ഒന്ന് മാറ്റി കൊടുക്കുക, ചിലപ്പം ഈസി ആയിട്ട് അടന്ന് വരാൻ സാധ്യതയുണ്ട്. വേര് എനിക്ക് തോന്നുന്നു എൻ്റെ ആഴത്തിലേക്ക് വേര് പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, അതാണ് പിടിച്ചിട്ട് കയറി വരാഞ്ഞത്. മാറ്റി നോക്കാം. അപ്പോൾ നിങ്ങളിത് കണക്ക് ബിഗോണിയ ചെടി കൈ വെച്ച് ഇനിയിപ്പോൾ മാന്താം, അല്ലാതെ വേറെ വഴിയില്ല. മുളപ്പിച്ചുമ്പോഴേ ലീഫ് വെച്ചിട്ട് മുളപ്പിച്ച് കഴിയുമ്പം നിങ്ങളിത് കണക്ക് അടർത്തി വേറൊരു ചട്ടിലേക്ക് മാറ്റണം, സൂക്ഷിച്ച് വേണം അടർത്തി മാറ്റം, അല്ലെങ്കിൽ ഇത് പണി മേടിക്കും. ഇതിൻ്റെ ശിഖരം കൊമ്പൊക്കെ കട്ട് ചെയ്ത് പണലായി തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല, ഭാഗ്യത്തിനത് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഞാൻ കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ കണ്ടോ. ഇത് കണ്ടോ, കണ്ടോ ലീഫ് വെച്ചിട്ട് ഞാൻ മുളപ്പിച്ചെടുത്ത് എൻ്റെ അടിയിൽ വേരൊക്കെ വന്നേക്കുന്നുണ്ടോ. ഓക്കെ, വേരൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കണ്ടോ. വേറെ പുതിയ ബ്രാഞ്ചുകളൊക്കെ, സത്യം പറയല്ലേ, ഇതിങ്ങനെ ലീഫ് വെച്ചിങ്ങനെ മുളച്ച് വരുമ്പോഴേ ഒരു പ്രത്യേക സന്തോഷമില്ലേ. നമ്മളൊരു കൊമ്പ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഓക്കെ എന്തായാലും നമുക്കറിയാം പിടിച്ച് കിട്ടുമെന്ന്. അപ്പോൾ ഈ ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇത് തന്നെ ഒരുപാട് ചെടികൾ കിട്ടും. ഇതിന് പൊട്ടി മുളച്ച് കയറി വരും കണ്ടോ. ഒരുപാട് ചെടികൾ നമുക്ക് ഇതിന് ആക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു കൊമ്പ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ആണ്ട് ഇതുപോലെ ഒറ്റ കൊമ്പിൽ. ഇതിപ്പോൾ ഞാനൊരു ലീഫ് വെച്ച ചെടിയാണ് ലീഫ് വെച്ച് മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു തൈ മാറ്റി നട്ടയാ. അതിൽ നിന്ന് ഒരു ലീഫിൽ നിന്ന് കിട്ടിയ തൈകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ നമ്മൾ ലീഫ് വെച്ച് കഴിഞ്ഞാണ് ഇതിനൊക്കെ ഒരുപാട് ചെടികൾ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ജസ്റ്റ് ഞാനിതൊരു വെള്ളത്തിലിട്ടെ ഇതിൻ്റെ വേര് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാം. അതുപോലെ ഈ ചെടിയുണ്ട്, ഇത് ഞാൻ പറിക്കുന്നില്ല, ഇതിപ്പോൾ അടർത്തി മാറ്റി കാണിക്കില്ല, കാരണം ഇത് കുറച്ചും കൂടെ ഒന്ന് ലീഫുകൾ വരാനുണ്ട്, എന്നാലേ ഇത് പൊട്ടിച്ചിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പണി മേടിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതേക്ക് വേര് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മണ്ണിലേക്ക് തന്നെ മണ്ണോട് തന്നെ നിങ്ങൾക്ക് മാറ്റി വേറെ ചട്ടിലേക്ക് നട്ടാൽ മതി. പക്ഷേ ഞാൻ നിങ്ങളുടെ ഇത് വേരൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നത്. വേര് കാണണ്ടേ, ഓക്കെ ഉണ്ടോ,
ഏരി കണ്ടോ കണ്ടോ, ഇതാണ് ബിഗോണിയ ലീഫ്. വെച്ച് എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചുകളാക്കി മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി ലീഫ് ഞാനത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതിപ്പോൾ ലീഫ് പണി മേടിച്ച് അടർന്നു പോയി കേട്ടോ, ഞാൻ ഇളക്കിയ സമയത്ത് അടർന്നു. അപ്പോൾ ഇത് ഈ ലീഫ് ഞാൻ മാറ്റി. ഇനിയിപ്പോൾ ഈ ലീഫ് വെച്ചിട്ട് കാര്യമില്ല, അപ്പോൾ കളയാം. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഈ ബിഗോണിയ ചെടി നമുക്ക് ഇതുപോലെ ഒരു ചട്ടിക്കകത്ത്, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ വേറൊരു ചെടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് കേട്ടോ. ചകിരിച്ചോറും മണ്ണും പിന്നെ കുറച്ച് ആട്ടും കാഷ്ടവും ഉണ്ട്. അത് ഞാൻ വേറെ ചെടി നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെയാണ് നടന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ആട്ടും കാഷ്ടവും അല്ലെങ്കിൽ മറ്റ് വളങ്ങളൊന്നും കൊടുക്കണമില്ല. സാധാ ചെറിയ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത, അല്ല കല്ലും മണ്ണും അല്ല, കല്ലുകളൊന്നും ഓവർ പാറകളോ കല്ലുകളൊന്നും ഇല്ലാത്ത ചെറിയ മണ്ണ് ഇതിനകത്ത് ഇങ്ങനെ നട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ ചകിരിച്ചോറിനകത്ത് നട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ മണലിനകത്ത് പൂഴി മണലുണ്ടല്ലോ ആ മണലിനകത്ത് നട്ട് വെച്ചാലും മതി. അപ്പോൾ ഇതിലേക്ക് നടാം. ഇതിലേക്ക് നടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെടികൾ ഇനി മുളച്ച് പൊട്ടി കിളിച്ചു വരും. അപ്പോൾ തൽക്കാലം ഞാനൊരു ചെറിയ ചട്ടിയിലേക്ക് ഇങ്ങനെ മാറ്റി നടുവാം. മാറ്റി നട്ടില്ലേ പറ്റൂ, മാറ്റി നടാതെ ആദ്യം തന്നെ നമുക്ക് വെച്ചേക്ക് ആകത്തില്ലോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് മണ്ണെടുത്ത് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഉണ്ടോ ചുറ്റും ഇങ്ങനെ മണ്ണൊന്ന് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ദിവസം ഇത് വെള്ളം നനയ്ക്കേണ്ട കേട്ടോ. ഓൾറെഡി വെള്ളം നനയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ചെറിയ വെള്ളം നനവുണ്ട്. ഞാനതുകൊണ്ട് ഇന്ന് വെള്ളം നനയ്ക്കാത്ത ഓക്കെ. നിങ്ങളുടെ നിങ്ങളെടുക്കുന്ന മണ്ണിന് നനവ് കുറവാണെങ്കിൽ നിങ്ങൾ വെള്ളം നനച്ചോളി ഇത് നട്ടതിന് ശേഷം. അപ്പോൾ ഉണ്ടോ, അപ്പോൾ ഇതാണ് ബിഗോണിയ ചെടി ലീഫിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതി, ഒരു രീതി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബിഗോണിയ ചെടി കിട്ടിയില്ലയോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് പൊട്ടി മുളച്ച് ഒരു വലിയൊരു പ്ലാന്റ് ആയിട്ട് ഇനി മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും ഈ ചട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റിയ ശേഷം അതിൽ നിന്ന് ഓരോ ശിഖരം ഓരോ ബ്രാഞ്ചുകൾ ഓരോ ചെടികൾ മാറ്റി നട്ട് നമുക്ക് ഒരുപാട് ചെടികൾ ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെടികൾ നിർമ്മിക്കുന്നത്, ചെടികൾ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് ചെടികൾ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ എവനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എവനെ ഇങ്ങനെ തന്നെ നിർത്തിയിരിക്കുക, വളരാൻ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വളർന്ന് വെച്ച് വലുതായിട്ട് വരട്ട്. അപ്പോൾ വളർന്ന് വലുതായിട്ട് വലിയൊരാശനായിട്ട് വന്നതിന് ശേഷം അവനെ ഇതുപോലെ മാറ്റിയേക്കും. ഇതുപോലെ ലീഫ് വെച്ച് ജസ്റ്റ് ഞാനൊന്ന് പൊക്കി കാണിച്ചു തരാം. ഇത് മുളച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു, മുളച്ചോ വന്നോ എന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് പെരുക്കെ പൊക്കുമ്പോൾ അറിയാം ഉണ്ടോ മുളച്ചിട്ടില്ല. ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ലീഫ് ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഒരു നല്ലൊരു ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു ബിഗോണിയ ചെടിയിൽ നിന്ന് ലീഫ് കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ഒരു ബിഗോണിയ ചെടിയിൽ നിന്ന് ഇങ്ങനെ ലീഫ് കട്ട് ചെയ്തുകൊണ്ട് ഈ ചെടി നശിച്ചു പോകത്തേമില്ല കേട്ടോ, ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ചെടിക്ക് പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അത്യാവശ്യം വെള്ളം മാത്രം നനച്ചു കൊടുത്താൽ മതി. പിന്നെ വളം ഒന്നും വേണ്ട, ഇതിന് വളം വേണ്ടാത്തൊരു ചെടിയാണ്. പിന്നെ മാസം, അതായത് 2-3 മാസമോ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വല്ല എല്ലുപൊടിയോ ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ലതാണ്, വെച്ച് ഗ്രോത്തായിട്ട് വളർന്നു വരും എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഉണ്ടോ, ഇതിൻ്റെ റെഡ് കളറാണ് ഇതിൻ്റെ തണ്ട് ഉണ്ടോ, തണ്ട് ഭാഗം റെഡ് കളർ. ഈ ലീഫ് നല്ല ലൈറ്റ് ഒരു ഗ്രീൻ കളർ. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമില്ല, ഈസിയാണ്. നമ്മളിതിൻ്റെ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് തന്നെ കാണിക്കുന്നത്. വീട്ടിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഇത് അതേണൊക്കെ ഒന്ന് ഇറക്കി വെച്ചാൽ അതിൻ്റെ അതിൻ്റെ തുമ്പ് ഭാഗത്തെ, ഇത് കട്ട് ചെയ്യുന്ന തുമ്പ് ഭാഗത്ത് സാഫ് പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ചൂട്ടിൽ ഞാൻ സാഫ് നേരത്തെ ഓൾറെഡി പുരട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമക്കി കൊടുത്താൽ മതി, ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഓക്കെ, ഇതിങ്ങനെ കിടന്ന് ആടരുത്, ഇത് കിടന്ന് കറങ്ങി ആടുകയും ചെയ്യരുത്. അനങ്ങാതെ ഒരു സൈഡിൽ വെയിലില്ലാത്ത ഏതെങ്കിലും ഒരു പകുതി ഇത് നമുക്ക് ജസ്റ്റ് പൊക്കി നോക്കാം കണ്ടോ. ഇതിനും വേരൊന്നും വന്നിട്ടില്ല. ഇതും അതുപോലെ തന്നെ നമ്മളങ്ങ് അതേപോലെ അങ്ങ് താത്തു വെക്കുക, വേര് വന്നോളൂ. ഓക്കെ, അപ്പോൾ ലീഫ് കുത്തി വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്നൊക്കെ ഒരു ലീഫ് അങ്ങോട്ട് കട്ട് ചെയ്യുക, മണ്ണിലേക്ക് ഒന്ന് കുത്തി വെക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല. ഇത് പെട്ടെന്ന് തന്നെ ഒരു 3-4 ആഴ്ചയെ കൊണ്ട് തന്നെ ഇത് മുളച്ച് വരും. അപ്പം അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതൊക്കെ ഒരു വെറൈറ്റി ഇൻഡോർ ചെടികളാണ്. ഇതൊക്കെ ഞാൻ ലീഫ് വെച്ചിരിക്കുകയാണ് മുളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ നമുക്ക് പല ചെടികളും ലീഫ് വെച്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ വരുന്നുണ്ട്. ഈ ചെടിയുടെ ലീഫാണ് ഞാനവിടെ ഈ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കയറി വരാറുണ്ട്. ഇപ്പം ഞാൻ ഇളക്കി കാണിക്കില്ല, ജസ്റ്റ് ഇതിനകത്ത് വെച്ചിട്ടൊക്കെ കുറച്ച് 1-2 ആഴ്ചയോളം ആയി വേരൊക്കെ വന്നിട്ടുണ്ട്, നമുക്കറിയാൻ പറ്റും. അതുപോലെ ഇതൊരു വേറെ വെറൈറ്റി ചെടിയാണ്. അപ്പം ഇതിൻ്റെ ലീഫ് ഞാനിങ്ങനെ വെച്ചേക്കുവാണ്. ഹാങ്ങി പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ചുമ്മാ വെടിയടിക്കുന്നതല്ല, വെടിയടിക്കുന്ന പറഞ്ഞാൽ കള്ളപ്പണിയല്ല. ഇത് ഞാൻ ലീഫ് വെച്ച് മുളപ്പിച്ചെടുത്ത തൈയാണ്.
ലീഫ് വെച്ചിട്ട് മുളപ്പിച്ച് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ചട്ടിയിലേക്ക് ആക്കി വെച്ച് ഇത്രത്തോളം വലുതായി. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2-3 മാസമായി കാണും. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏത് ചെടിയെന്നല്ല നമുക്ക് ലീഫ് വെച്ച് മുളപ്പിക്കാൻ പറ്റുന്ന ഏത് ചെടിയും നമുക്ക് ലീഫ് വെച്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ തണ്ട് വെച്ച് കട്ട് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നമ്മൾ ലീഫ് വെച്ച് മുളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചെടികൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങളിന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെടികൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.